നമസ്കാരം. ഹാവ് എ നൈസ് ഡേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നാട്യശാസ്ത്രത്തിൻ്റെ പിതാവായ ഭരതമുനിയെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ അധ്യായം ആരംഭിക്കാം. പ്രശസ്ത ഭരതനാട്യം നർത്തകനും തിരുവനന്തപുരം ചെന്നൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സുരാഞ്ജലി അക്കാഡമി ഫൗണ്ടറും ഡയറക്ടറുമായ ശ്രീ സുരേഷ് ശ്രീധറാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സ്വാഗതം സർ. വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു നൃത്തത്തിൻ്റെ ആ ഒരു മേഖലയിലേക്ക് കടന്നിട്ടുണ്ടാവും. ചെറുപ്പത്തിലോ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, കുറച്ച് പതുക്കെ പതുക്കെ അത് തുടങ്ങി. ചെറുപ്പത്തിൽ തുടങ്ങി, ഡാൻസ് തുടങ്ങി. പിന്നെ ഒരു 84 കലാക്ഷേത്ര സ്റ്റൈലിലേക്ക് വന്നത്. പിന്നെ ഒരു 90 ഞാൻ ചെന്നൈയിലേക്ക് പോയി, ഫുൾ ടൈം ഇത് പ്രൊഫഷനാക്കി മാറ്റി. ഭരതനാട്യം തന്നെയായിരുന്നു തുടക്കം മുതൽ തന്നെ. ഭരതനാട്യം ചെന്നൈയിൽ ഞാൻ കുറച്ച് ലേറ്റർ ഓൺ കുറച്ച് കുച്ചുപ്പുടി ചെയ്തു. പക്ഷേ എൻ്റെ ടീച്ചർ മരിച്ച ശേഷം പിന്നെ ഞാൻ പെർഫോം ചെയ്തില്ല. പ്രാക്ടീസ് ചെയ്തിരുന്നു, ബട്ട് കോൺസെൻട്രേഷൻ ഫുൾ ഭരതനാട്യത്തിൽ തന്നെയാണ്. സാധാരണഗതിയിൽ ഈ നൃത്തം എന്ന് പറയുന്നത് പെൺകുട്ടികൾക്കാണ് കൂടുതലും ഒരു ഇഷ്ടം, അല്ലെങ്കിൽ ആ ഒരു കൂടുതലും പെർഫോം ചെയ്ത് കണ്ടുകൊണ്ടുള്ള പെൺകുട്ടികളാണ്. സോ ആ ഒരു ഇതിലേക്ക് ഒരു ആൺകുട്ടി നൃത്തം പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നൃത്തത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സമൂഹത്തിലുണ്ടായിരുന്ന ഒരു 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 എന്താ പറയുക, നമ്മളെ ഒരു നെഗറ്റീവ്ലി കാണുന്നൊരു ഇതുണ്ടായിരുന്നു, മനസ്സിലായി? സോ അതിനൊക്കെ എങ്ങനെ മറികടക്കും? അതെ, അത് നാട്ടിൽ എസ്പെഷ്യലി ആ സമയത്ത് യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ഒരു ഇതിന് എല്ലാവരും ഡാൻസ് പഠിക്കുന്നതെന്നല്ലാതെ നൃത്തം പഠിക്കുന്നതെന്നല്ലാണ്ട് പ്രൊഫഷനായിട്ട് എടുക്കാൻ. അപ്പോൾ എനിക്ക് കുറച്ച് എൻ്റെ വീട്ടിൽ എനിക്ക് റെസിസ്റ്റൻസ് ഇല്ലായിരുന്നു. പക്ഷേ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ചൊരു ഇതുണ്ടായിരുന്നു, എല്ലാവർക്കും അത് ശരിയായിട്ട് നടക്കുമോ എന്നെല്ലാം ഒരു ഇതുണ്ടായിരുന്നു. ബട്ട് ഞാൻ ചെന്നൈയിൽ പോയി, 90 പോയി ഫസ്റ്റ് പ്രൊഡക്ഷൻ ധനഞ്ജയൻ സാറിൻ്റെ കൂടെ, എൻ്റെ ഗുരുസ് ധനഞ്ജയൻ, ശ്രീ ധനഞ്ജയൻ ആൻഡ് ശ്രീമതി ശാന്ത ധനഞ്ജയൻ, ഫസ്റ്റ് പ്രൊഡക്ഷൻ വാസ് പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ ഘനശ്യാം എന്ന് പറഞ്ഞിട്ട്. സോ അവിടെ നിന്ന് തുടങ്ങി 91 ലണ്ടനിലേക്ക് പോയി ഒരു പെർഫോമൻസിന്. അങ്ങനെ ഇറ്റ് ജസ്റ്റ് ടുക്ക് ഓഫ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു തിരിഞ്ഞു നോട്ടോ ഇല്ലായിരുന്നു അതിനെ. പിന്നെ എല്ലാവർക്കും അത് ഒരു അക്സെപ്റ്റഡ് ആയി, നാട്ടിലും അത് അക്സെപ്റ്റഡ് ആയി. ബട്ട് ഇപ്പൊ വന്ന് നിറയെ ആൾക്കാര് നൃത്തം പഠിക്കുന്നുണ്ട്, പെർഫോമൻസ് അപ്പൊ ചെന്നൈയിലാണ് എല്ലാരും പോയി പഠിക്കുന്നത്. ഇവിടെ അത് അക്സെപ്റ്റഡ് അല്ലായിരുന്നു അങ്ങനെ ഒരു പ്രൊഫഷനായിട്ട് എസ്പെഷ്യലി എടുക്കുന്നത്. അപ്പോൾ പണ്ഡിറ്റ് രവിശങ്കറുമായിട്ടൊക്കെ അടുത്ത് ഇടപഴകാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഓൾമോസ്റ്റ് 2 രണ്ടുപേരും കൂടെ ഞങ്ങൾ ഒന്നിച്ച് താമസിച്ച് ചെന്നൈയിൽ റിഹേഴ്സല് ഉണ്ടായിരുന്നു, ചെന്നൈയിൽ പെർഫോമൻസസ്, പിന്നെ ഓൾ ഇന്ത്യ പെർഫോമൻസസ്. സോ രണ്ടുപേരും, സുകന്യ രവിശങ്കർ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹവും എല്ലാം ആയിട്ട് പഴകാനുള്ള, മകളും അപ്പം ചെറിയ കുട്ടിയായിരുന്നു അനുഷ്ക, ഇപ്പം വലിയ ഫേമസ് ആർട്ടിസ്റ്റാണ്. സോ അപ്പം ഒരു 9 കുട്ടിയായിരുന്നു ആ സമയത്ത്. അങ്ങനെ അവരുടെ എല്ലാം പഴകാനും ട്രാവൽ ചെയ്യാനും എല്ലാവരും ഒന്നിച്ചായിരുന്നു. സോ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമേ ഇവിടെ നിന്നൊരു നമ്മുടെ ഒരു ചെറിയ തുടക്കത്തിൽ നിന്ന് അങ്ങോട്ട് പോയിട്ട് വലിയൊരു ശരിക്കും ലാൻഡ് ചെയ്ത വലിയൊരു ഇതിലേക്കായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഭരതനാട്യം മാത്രം സ്പെഷ്യലൈസ് ചെയ്യണമെന്നൊരു ഇത് തോന്നാൻ കാരണം? ഭരതനാട്യം മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന വെച്ചാൽ എല്ലാ ഡിഫറെൻറ്റ് ഫോംസിനും ഡിഫറെൻറ്റ് സ്റ്റൈൽസ്, എന്താ പറയുന്നത്, അതിൻ്റെ ഓരോ സ്റ്റൈൽ സെപ്പറേറ്റ് സ്റ്റൈലാണ്. അത് രണ്ട് സ്റ്റൈൽ ചേർത്ത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആൻഡ് സാറിന് ഇൻട്രസ്റ്റ് ഇല്ല അങ്ങനെ. ഞങ്ങൾ വേറെ എന്ന് വെച്ചാൽ മിക്സ് ചെയ്യും എന്ന് പറഞ്ഞിട്ട്, അത് ഞാൻ കുച്ചുപിടി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷെ അവർ ഇൻസിസ്റ്റ് ചെയ്യും ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം എന്ന്. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റില്ല. കുറച്ച് സ്റ്റബേണായിട്ടുള്ള ബോഡി സ്ട്രക്ചർ വേണം. മോഹിനിയാട്ടം അല്ലെങ്കിൽ കുച്ചുപിടി കുറച്ചുകൂടി ഒരു ഒരു ഭരതനാട്യത്തിന് സ്റ്റബേൺനെസ് അങ്ങനെയില്ല. അത് നിങ്ങൾ പറയുന്ന ഒരു സ്റ്റിഫ് ബോഡി, ആക്ച്വലി ഞങ്ങൾ അങ്ങനെയല്ല ട്രെയിൻ ചെയ്തിരിക്കുന്നത്. വി ആർ മെയിൽ ഡാൻസേഴ്സ്, ബട്ട് യു ഷുഡ് ബി എന്താ പറയുന്നത്, ഫ്ലൂയിഡ് മൂവ്മെൻറ്റ്സ്, ഫ്ലൂയിഡ് ആയിരിക്കണം, സ്റ്റിഫായിട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. പക്ഷേ എന്താ പറയുന്നത്, ഒരു എഫെമിനറ്റ് വേ, ഒരു സ്ത്രൈണത വരാൻ പാടില്ല എന്ന് പറയും ഡാൻസ് ചെയ്യുമ്പോൾ. ശരിക്കും ഈ ശൈലികൾ തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാകാറുണ്ടോ? ഇപ്പൊ ഭരതനാട്യം മാത്രം ചെയ്യുന്ന ഒരാൾ കുച്ചിപ്പുടി ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും തരത്തിലും മറ്റേതിനെ വ്യത്യാസം, നല്ലപോലെ വ്യത്യാസം അറിയാം. ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് കുച്ചിപ്പുടി ചെയ്തപ്പം ശാന്താക്കയാണ് വന്നത്, കാണാൻ വന്നിരുന്നു. എന്നിട്ട് എൻ്റെ അടുക്കെ പറഞ്ഞു, കണ്ടാൽ അറിയാം നീ ഭരതനാട്യം ഡാൻസേഴ്സ്, ഞങ്ങളുടെ ലൈൻസ് വേറെയാണ്, കുച്ചിപ്പുടി ഡാൻസേഴ്സിന് ലൈൻസ് വേറെയാണ്. സോ അവർ കൈ കാല് വെക്കുന്ന സ്ഥലങ്ങളും കുറച്ച് കുറച്ച് മാറും. ഭരതനാട്യത്തിന് കുറച്ചുകൂടെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഒരു സ്റ്റിഫ്നെസ്
വരും. മറ്റത് കുറച്ചുകൂടെ ഒരു ഫ്ലൂയിഡ് സോഫ്റ്റ് മൂവ്മെന്റ്സ് ആണ്. മോഹിനിയാട്ടത്തിൽ നല്ല മെയ്വഴക്കം വേണം, ലാസ്യം നല്ല പോലെ വേണം. സോ അത് ജനറലി മെന്നിന് മോഹിനിയാട്ടം ഇറ്റ്സ് നോട്ട് അക്സെപ്റ്റഡ്. നമ്മൾ ചെയ്യാൻ പറ്റില്ല എന്നല്ല, എന്ത് ആസ് എ ഡാൻസർ നമ്മളിപ്പോൾ ഒരു മീഡിയം ആണ്, അപ്പോൾ എന്ത് സ്റ്റൈൽ തന്നാലും ചെയ്യാൻ പറ്റണം എന്നാണ്. പക്ഷേ ഇറ്റ് ഇസ് ഗുരുക്കന്മാരെ പറ്റി പറഞ്ഞു ശ്രീ ധനഞ്ജയനും ശാന്ത ധനഞ്ജയനും, ഇന്ത്യയിൽ തന്നെ അപൂർവം വ്യക്തിത്വമാണ്. അതുപോലെ ഒരു ഡാൻസിങ് കപ്പൽ, അവരുമായിട്ടുള്ള അനുഭവം ഒന്ന് പങ്കുവയ്ക്കുക. അവരുമായിട്ട് അനുഭവം എന്ന് പറഞ്ഞാൽ വളരെയധികം ഉണ്ട്. ഞാൻ ചെന്നപ്പോ തൊട്ടുള്ളത് ഐ വാസ് അക്സെപ്റ്റഡ് ആസ് ആക്ച്വലി സ്റ്റുഡൻ്റ് ആയിട്ടല്ല, എന്നെ ഫാമിലി ആയിട്ടാണ് അക്സെപ്റ്റ് ചെയ്തത്. അക്കയുടെ സൈഡിൽ നിന്നാണെങ്കിലും സാറിൻ്റെ സൈഡിൽ നിന്നും എന്നെ ഒരു മകനായിട്ട് തന്നെയാണ് അക്സെപ്റ്റ് ചെയ്തത്. എല്ലാ സ്റ്റുഡൻസ് മോസ്റ്റ്ലി അങ്ങനെ തന്നെയാണ്. അവർക്ക് എന്താ പറയുന്നത്, സ്റ്റുഡൻസ് ആയിട്ടല്ല, ദേ അക്സെപ്റ്റ് ദം ആസ് ദിയർ ഓൺ ചിൽഡ്രൻ. സോ അങ്ങനെ നല്ല വി ഹാവ് പെർഫോം ടുഗെദർ, വി ഹാവ് സ്റ്റേ ടുഗെദർ. നിറയെ കാര്യങ്ങൾ പറഞ്ഞു തരാനും എന്താ പറയുന്നത്, പഠിപ്പിക്കുന്നതാണെങ്കിലും ജീവിത കാര്യങ്ങളാണെങ്കിലും എങ്ങനെ ലൈഫ് ഫേസ് ചെയ്യുന്ന എല്ലാം അവരുടെ അനുഭവങ്ങളും പലതും പറഞ്ഞ് ഞങ്ങൾ അതിൽ നിന്ന് കുറേ പഠിച്ചിട്ടുണ്ട്. സോ അവരിപ്പം പറയുന്ന പറഞ്ഞ പോലെ വലിയ നിലയിലുള്ളവരാണ്. അപ്പം അവരെങ്ങനെ ആ നിലയിലെത്തി എന്നുള്ളൊരു ഇതും കൂടെ അവർ ഞങ്ങൾക്ക് പറഞ്ഞു തരും. സോ അതെല്ലാം അവരുടെ എക്സ്പീരിയൻസസ് ഞങ്ങളുടെ എക്സ്പീരിയൻസസ് ആക്കി എടുത്ത് പിന്നെ രണ്ട് പേരും വളരെ വളരെ കെയർഫുള്ളാണ്. എന്ത് പഠിപ്പിച്ചു തന്നാലും അത് വളരെ സൂക്ഷ്മയോടെ പറഞ്ഞു തരും. കാലെവിടെ വെക്കണം, കൈ എവിടെ വെക്കണം, അത് വരുന്നവരെ ചെയ്യിക്കുകയും ചെയ്യും. ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു, ഗുരുകുല വിദ്യാഭ്യാസം. ഞങ്ങൾ വെളിയിലെ താമസിച്ചിരുന്നത് ബട്ട് ഡാൻസ് ക്ലാസ്സിലാണ്. രാവിലെ തൊട്ട് രാത്രി വരെ അവിടെ തന്നെയാണ് റിഹേഴ്സൽസും. ഞാൻ പോയ സമയത്ത് നിറയെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. സോ ക്ലാസ്സസ് അല്ലാതെ തന്നെ നിറയെ റിഹേഴ്സൽസ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ സാറിൻ്റെ അക്കയുടെ നിറയെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. സോ അത് റിഹേഴ്സൽസ് കാണണം, ഞങ്ങൾക്ക് ആസ് സീനിയേഴ്സ് ഞങ്ങൾ കണ്ട് മനസ്സിലാക്കണം. സോ നിറയെ അതിൽ നിന്ന് കണ്ട് പഠിച്ചിട്ടുണ്ട്. സാറിപ്പം ഒരു ഒരു പാട്ടെടുത്താൽ തന്നെ, ഒരു വരി എടുത്താൽ അത് ഇന്ന് ചെയ്യുന്നതായിരിക്കില്ല നാളെ ചെയ്യുന്നത്. അത് ഇങ്ങനെ മാറിക്കൊണ്ട് അപ്പം നിറയെ അങ്ങനെ കണ്ട് കണ്ട് അപ്പം ഞങ്ങൾക്ക് എനിക്കിപ്പം കൊറിയോഗ്രാഫി ചെയ്യാനും എല്ലാം അത് നിറയെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് പറയും, ഇപ്പം മേ ബി 1% എൻ്റെ ആയിരിക്കും, 99% ഇസ് വാട്ട് ഐ ഗോട്ട് ഫ്രം മൈ ഗുരുസ്. പിന്നെ നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും ഉടനെ പറഞ്ഞു തരും, അത് എന്ത് രീതിയിൽ ഹെൽപ്പ് വേണം ഉടനെ അതെല്ലാം ചെയ്തു തരും. അങ്ങനത്തെ ഒരു അനുഭവം വളരെ വളരെ ക്ലോസ്. ഐ മിസ് ദം ആക്ച്വലി. ചെന്നൈയിൽ ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തു, ലൈക്ക് നമ്മുടെ ഈ ഡാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഓൾ ഇന്ത്യ, ദെൻ ഔട്ട്സൈഡ് ഇന്ത്യ, ഇപ്പോൾ സ്വദേശത്തും വിദേശത്തും നിറയെ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. സോ ഈ നമ്മുടെ ഇന്ത്യയിൽ ഉള്ളൊരു അക്സെപ്റ്റൻസ് ആണോ നമുക്ക് വെളിയിൽ പോകുമ്പോൾ കിട്ടുക? വെളിയിൽ വ്യത്യാസമുണ്ട്. ഞാനിപ്പം ഗ്രീസ് ജപ്പാനിലെല്ലാം പെർഫോം ചെയ്തിട്ടുണ്ട്. ഗ്രീസിലെല്ലാം എനിക്ക് തോന്നുന്നു ഞാനായിരുന്നു ആദ്യത്തെ മെയിൽ ഡാൻസർ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കതൊരു വളരെ പുതിയ അനുഭവമായിരുന്നു. നിറയെ പേര് വന്ന് കരഞ്ഞിട്ടുണ്ട് കണ്ടിട്ട്. ഭാഷ മനസ്സിലാവത്തില്ല നമുക്ക്, എന്നിട്ട് കുറച്ചറിയാം എന്നുള്ള ഇംഗ്ലീഷിൽ പറയും, എന്ത് പറയണം എന്നറിയത്തില്ല, പക്ഷെ മനസ്സ് നല്ലപോലെ തൊട്ടു, താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞിട്ട് പോകും. സോ അതെല്ലാം ഒരു ജപ്പാനിലും ഉണ്ടായിരുന്നു. ഇല്ല, ഇതിപ്പോൾ ഞാൻ വർക്ക് ചെയ്തത് അവിടെ ഒരു ഗ്രീക്ക് സ്ത്രീയുടെ കൂടെ തന്നെയായിരുന്നു. അവർ ചെന്നൈയിൽ വന്ന് വർഷങ്ങളായിട്ട് അവർ വന്ന് ഡാൻസ് ആടിയ ലക്ഷ്മണൻ സാർ എന്ന് പറഞ്ഞ അങ്ങേരുടെ അടിക്കാൻ, അദ്ദേഹത്തിൻ്റെ അടിക്കാൻ പഠിച്ചിട്ടുണ്ട്. ധനഞ്ജയൻ സാറിൻ്റെ അടിക്കാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് സാറിൻ്റെ അടുക്കാൻ ചോദിച്ചു ഇങ്ങനെ ഒരു മെയിൽ ഡാൻസറിന് വേണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ സജസ്റ്റ് ചെയ്തു. പക്ഷേ ഭാഷ വേറെ, ഇംഗ്ലീഷ് നല്ലപോലെ സംസാരിക്കാന്ന് വെച്ചാൽ അല്ലാണ്ട് വേറെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ വേറെ ഇല്ല. അവിടെ പോയപ്പോഴും
വളരെ ബുദ്ധിമുട്ടായിരുന്നു. ബാക്കി ഇവർ സംസാരിക്കും, ബാക്കി വളരെ കുറവാണ്. അവർ ഗ്രീക്കാണ് സംസാരിക്കുന്നത്, നമുക്ക് മനസ്സിലാവത്തില്ല. പിന്നെ കുറച്ച് കുറച്ച് ഒക്കെ ആംഗ്യങ്ങളും എല്ലാം കാണിച്ച്, ആക്ച്വലി ഒരു ഡാൻസർ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഗുണമുണ്ടായിരുന്നു, കുറേ കയ്യും കാലും ഒക്കെ കാണിച്ചിട്ട്. അത് അവരൊക്കെ അവിടെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് ക്ലാസ്സസ് എടുക്കുമായിരുന്നു വെച്ചാൽ ഇവർ സ്റ്റുഡൻസ്, അവരുടെ സ്റ്റുഡൻസിന്. സോ അവർക്കൊക്കെ അതൊക്കെ വളരെ, ഞാൻ ഇന്ത്യയിൽ നിന്ന് പോയെന്ന് പറഞ്ഞ് കുറേ പേര് എന്നെ കാണാൻ വരുമായിരുന്നു. അവരുടെ വിചാരം നമ്മളെല്ലാം സാധുസ് ആണ്, ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ യോഗീസ് സാധുസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് അവർക്ക്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ജനറലി നമുക്ക് വെളിയിലേക്ക് പോകുമ്പോഴാണ് അത് ആക്ച്വലി മനസ്സിലാവുന്നത്, എത്ര എത്ര റെസ്പെക്റ്റ് ആണ് നമ്മുടെ കൾച്ചറിനും ട്രഡീഷനും അവർ കൊടുക്കുന്നതെന്ന്. അത്രയ്ക്ക് അവർക്ക് അതൊരു പ്രാന്താണ്. അവരെല്ലാം, ഞാൻ ഇവരുടെ അടുക്ക് പോയതെല്ലാം വെജിറ്റേറിയൻസ് ആണ്. അവർ നോൺ വെജിറ്റേറിയൻ കഴിക്കില്ല, ബിക്കോസ് ദേ പ്രാക്ടീസ് യോഗ ആൻഡ് തിങ്സ് ലൈക് ദാറ്റ്. അങ്ങനത്തെ ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്നുണ്ട്, യോഗ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ അത് അക്സെപ്റ്റ് ചെയ്യുക, ഐ മീൻ കഴിക്കില്ല, നോൺ വെജ് കഴിക്കില്ല, വെജിറ്റേറിയൻസ് ആണ്. അങ്ങനത്തെയൊക്കെ ഈ ഒരു ക്ലാസിക്കൽ നൃത്തകല പഠിക്കുമ്പോൾ സാധാരണ നമ്മൾ പറയും തീരെ കുഞ്ഞായിരിക്കുമ്പോൾ ഒരു 3 വയസ്സിലൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയാറുണ്ട്. അത് സത്യമാണോ? സാറിൻ്റെ അനുഭവത്തിൽ അതോ പ്രായം ഒരു പ്രശ്നമല്ല എന്നുള്ളത്? ഏജ് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. എന്നുവെച്ചാൽ രുക്മിണി ദേവി അരുണ്ടേൽ പഠിക്കാൻ തുടങ്ങിയത് 32 വയസ്സിലാണ് ക്ലാസിക്കൽ ഡാൻസോ. ഏജ് ഒരു ക്രൈറ്റീരിയ ആണെന്ന് തോന്നില്ല. പിന്നെ 3 വയസ്സ് കുട്ടി എന്ന് പറയുന്ന, 3 വയസ്സ് കുട്ടിക്ക് ദേഹം ഉറച്ചിട്ടില്ല. അപ്പം നമ്മൾ ക്ലാസിക്കൽ, ശരിക്കും ക്ലാസിക്കൽ ട്രെയിനിങ് കൊടുക്കുന്ന ആക്ച്വലി ദേഹത്തിന് നല്ലതല്ല. സോ പറയുന്ന ഒരു 6 വയസ്സാണ് പറയുന്നത്. 6 വയസ്സിൽ നിന്ന് ഇപ്പോഴും ഞങ്ങൾ 5 വയസ്സാക്കിയിട്ടുണ്ട്, 4, 5, ബിക്കോസ് ഇപ്പോഴത്തെ പിള്ളേർ എളുപ്പം ഗ്രാസ്പ് ചെയ്യും. പിന്നെ കൈകാല് കുറച്ചൊന്ന് ഉറയ്ക്കാൻ, ഉറച്ച് വരണം അവർക്ക്, അല്ലെങ്കിൽ ബോണിനൊക്കെ ലേറ്റർ ആണ് അത്. അപ്പോൾ 3 വയസ്സൊക്കെ തുടങ്ങുമ്പോൾ ജനറലി ഫോക്ക് ഡാൻസസ് അങ്ങനത്തെ ഡാൻസാണ്. ക്ലാസിക്കലിലേക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, അവർക്ക് ആരമണ്ഡലം പൊസിഷനും എല്ലാം വന്ന് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അപ്പോഴ്. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ വളരെ സ്മാർട്ടാണ്, എന്ത് കാണിച്ചു കൊടുത്താലും പിക്ക് ചെയ്യാനുള്ള. നമ്മുടെ സ്കൂളിൽ ഓൾറെഡി ഐ മീൻസ് ഭരതനാട്യം ആണോ സ്പെഷ്യലൈസ് കൂടുതലും കുട്ടികൾ കൊടുത്തുകൊണ്ടിരിക്കുക? ഞാൻ ഇല്ലല്ല, ഞാൻ ഭരതനാട്യം മാത്രമേ വേറെ ഇത് പഠിപ്പിക്കുന്നില്ല. ജനറലായിട്ടുള്ളതെല്ലാം നിറയെ സ്റ്റൈൽസ് പഠിപ്പിക്കുന്നുണ്ട്. അവർ ട്രെയിൻ ഡാൻസേഴ്സ് ആണ്. ഞാൻ ഇതിൽ മാത്രം കുച്ചിപ്പുടി പഠിച്ചെങ്കിലും എനിക്ക് അതിന് അതും കൂടെ മിക്സ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമില്ല. ജസ്റ്റ് പ്യുവർ ഭരതനാട്യം തന്നെയാണ് പഠിപ്പിക്കുന്നത്. സാറിൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തകലകളിൽ ഏറ്റവും കോംപ്ലക്സ് ആയ നൃത്ത രൂപം ഏതാണ്? കോംപ്ലക്സ് ആയിട്ട് കഥകളി, കഥകളി അതിൽ വരുന്ന ഒരു വളരെ ബുദ്ധിമുട്ടുള്ള കുറേ വർഷത്തെ ട്രെയിനിങ്. മുദ്രാസ് മാത്രമല്ല, അവരുടെ ആക്ച്വലി പഴയ കാലത്ത് അവർ പെർഫോം ചെയ്യുന്ന അത് ഡാൻസ് ഡ്രാമ ഫോമിലായിരുന്നു. അപ്പം കുറേ മണിക്കൂർ നമുക്ക് അത് നിന്നിട്ട് വേഷം കെട്ടി നിന്ന് ചെയ്യുന്ന കിരീടം, അപ്പം തടി കിരീടമായിരുന്നു, ഭയങ്കര വെയിറ്റ്, 13 കിലോ ആണെന്ന് പറയും. അപ്പം അത് തലയിൽ വെച്ച് ഒരു രാത്രിയിൽ 8, 9, 10 മണിക്ക് തുടങ്ങി രാവിലെ 6 മണി വരെ അത് തലയിൽ വെച്ചുകൊണ്ട് നിൽക്കണമെന്ന് പറയുന്നത് അതിന് ഒരു ഇതാണ്. പിന്നെ ഇത്രയും മേക്കപ്പും കോസ്റ്റ്യൂമും എല്ലാം ഉള്ള കഥകളി, എന്റെ അഭിപ്രായത്തിൽ കഥകളിയാണ് ഏറ്റവും ടഫ്. സാറ് ഏതാണ്, അഭിനയ പ്രധാനമായ നൃത്തത്തിനാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? അതോ എനിക്ക് അഭിനയമാണ് കുറച്ചുകൂടെ എൻ്റെ സ്ട്രോങ്ഗർ ഫോർട്ട്. സോ ധനഞ്ജൻ സാർ പഠിപ്പിക്കുമ്പോഴേ എനിക്ക് നിറയെ എല്ലാ ഐറ്റംസ് പഠിക്കാറുണ്ട്, പക്ഷെ കുറച്ചുകൂടെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അഭിനയ പീസസ് ആണ്. അതിൽ തന്നെ ഏതാണ് ഇഷ്ടപ്പെട്ടത്? ഏത് ഫോം ഓഫ് ഇതാണ്? അഭിനയമാണ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതിന്റെ എന്ത് ഫോം, ഏത് കഥയാണ്, അല്ലെങ്കിൽ എന്ത് തരം ഡെലിവറൻസ്? അങ്ങനെ ഞങ്ങൾക്ക് കഥയായിട്ടല്ല, ഇപ്പൊ ഓരോ പീസസ് എടുക്കുന്നത് അതിന്റെ ആ സോങ്ങിനെ ബേസ് ചെയ്ത്. അതിപ്പം ദേഷ്യം ഉണ്ടാവാം, ചിലപ്പം സങ്കടം ഉണ്ടാവാം, അത് എന്താ എല്ലാ നവരസങ്ങളും വരുമല്ലോ അതിൽ. സോ എല്ലാം, എനിക്ക് അഭിനയം ഏതാണെങ്കിലും കംഫർട്ടബിൾ ആണ്. ഭരതനാട്യത്തിലെ തില്ലാന ഫോംസ്, ഇപ്പം തില്ലാന ഒരു 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 ക്രൈറ്റീരിയ, ഒരു ഒരു കാറ്റഗറിയാണ് തില്ലാന. അത് താങ്കൾ ചെയ്തു നോക്കിയിട്ടുണ്ടോ? തില്ലാന എന്ന് പറയുന്നത് എൻ്റെ സാർ പറയുന്ന പോലെ നൃത്ത അംഗഹാരം, ഹി ടേംസ് ഇറ്റ് എസ് വർണ്ണം എന്ന് പറയില്ല, നൃത്യോപഹാരം എന്ന് പറയും, ജതിസ്വരം എന്ന് പറയില്ല, നൃത്ത സ്വരാവലി എന്ന് പറയും. അപ്പം നൃത്ത അംഗഹാരം എന്ന് പറയുന്നത്
ഞങ്ങൾക്ക് എല്ലാം പഠിക്കണം, അതൊരു സെപ്പറേറ്റ് കാറ്റഗറി അല്ല. ഞങ്ങൾക്ക് ഇപ്പം ഒരു അക്കംപ്ലിഷ്ഡ് ആർട്ടിസ്റ്റ് എന്ന് പറയണമെങ്കിൽ അലാരിപ്പ് തൊട്ട് തില്ലാന വരെ അതിലെല്ലാ ഐറ്റവും വരും. അതിൽ ഈ ഒരു കാറ്റഗറി ആ ഒരു കാറ്റഗറിയിൽ നിന്ന് അതിൽ വരുന്നില്ല. ദിസ് ഇസ് ഇൻക്ലൂസീവ് എല്ലാം. ഇപ്പം ഇവിടെ വന്നിട്ട് നോക്കിയാൽ മിക്ക പിള്ളേരും യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ബേസ് ചെയ്ത് വർണ്ണം മാത്രമേ പഠിക്കുള്ളൂ. വേറെ ഐറ്റംസ് വളരെ കുറവാണ് പഠിക്കുന്നത് യൂത്ത് ഫെസ്റ്റിവലിന് പോകുന്നവർ. അപ്പോൾ അവർക്ക് ബാക്കി ഇപ്പോൾ ഒരു അലാരിപ്പോ ഒരു ജതിസ്വരമോ ഒരു ശബ്ദമോ എന്താണെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. ബിക്കോസ് അത് കോമ്പറ്റീഷൻ ബേസ്ഡ് ആയതുകൊണ്ടാണ്. ബട്ട് നോർമലായിട്ട് പഠിക്കുന്ന പിള്ളേർക്ക് എല്ലാം പഠിക്കണം, എല്ലാ ഐറ്റവും പഠിക്കണം. അലാരിപ്പ തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ദാറ്റ് ഇസ് യുവർ ബേസിക് ഐറ്റം. ഇപ്പം പൊതുവെ ഉള്ളൊരു വിമർശനമാണ് കലകൾ സ്റ്റേജിന് വേണ്ടി മത്സരത്തിന് വേണ്ടി മാത്രം പരിമിതപ്പെടുന്നു എന്ന് പറയുന്നു. പണ്ട് കാലത്ത് അതൊരു ജീവിത രീതി തന്നെയായിരുന്നു. പക്ഷെ ഇപ്പം അത് എത്രത്തോളം പ്രാക്ടിക്കലാണ്, അങ്ങനെ ലൈഫ് ഒന്നാകെ ഒരു ഫോമിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക പ്രൊഫഷനായിട്ടാണ്? പ്രൊഫഷനായിട്ട് ഇറ്റ് ഇസ് ടഫ്. ഞങ്ങളെല്ലാം പ്രൊഫഷനായിട്ട് എടുത്തതാണ്, ഇല്ലാന്ന് പറയുന്നില്ല. അതിൽ നിറയെ പേര് നല്ലപോലെ നല്ല രീതിയിൽ മേലെ വന്നിട്ടുള്ളവരുണ്ട്. എല്ലാവരും അങ്ങനെ വരണമെന്ന്, അത് ഏത് പ്രൊഫഷൻ എടുത്താലും അത് തന്നെയാണ്. എനിക്ക് അതിൽ വ്യത്യാസം തോന്നില്ല. ഇപ്പം നിങ്ങൾ ഐ ടി ഫീൽഡിൽ പോയാലും ചിലർ നല്ലപോലെ നല്ല ഇതിൽ പോകുന്നുണ്ട്, രീതിയിൽ പോകുന്നുണ്ടാരും, ചിലർക്ക് അത്ര ആ ഒരു ചാൻസ് കിട്ടുന്നില്ല. സോ എല്ലാ പ്രൊഫഷനിലും അത് തന്നെയാണ്. പിന്നെ കലകൾ വരുമ്പം കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്, ഈ പ്രാക്ടീസിൻ്റെയും എല്ലാം വെച്ചിട്ട് വരുന്ന ഒരു ബുദ്ധിമുട്ട് അതിലുണ്ടാവും. അല്ലാണ്ട് പ്രൊഫഷനിലേ എനിക്ക് വലിയ വ്യത്യാസം തോന്നില്ല. ഞാൻ പക്ഷെ നിറയെ പേരെന്താ ചെയ്യുന്നത് വെച്ചാൽ വേറെ പ്രൊഫഷൻ എടുത്തിട്ട് ഇത് ഫ്രീ ടൈമിൽ ദേ ഡു ടീച്ച് ആൻഡ് പെർഫോം ആൻഡ് എവറിത്തിങ് ബിക്കോസ് ചിലപ്പോൾ ഇതിൽ നിന്ന് നിറയെ കാശ് നമുക്ക് സമ്പാദിക്കാൻ പറ്റില്ല. ടീച്ചിങ്ങിൽ യെസ്, പെർഫോമൻസിൽ ചിലപ്പം അത്രയും നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ സമ്പാദിക്കാൻ പറ്റില്ല. സോ നിറയെ പേര് ഐ ടി ഫീൽഡിലും എല്ലാവരും ഉണ്ട് പെർഫോം, എന്നിട്ട് ഇത് ഒരു പാഷനായിട്ട് എടുക്കുന്നവരുണ്ട്. സോ നൃത്തം അങ്ങനെ പാഷനായിട്ട് എടുക്കുന്ന. അപ്പം പ്രൊഫഷണലി എന്ന് പറഞ്ഞാൽ ഐ ഫീൽ ഓൾ ദി പ്രൊഫഷൻസ് ആർ ദ സെയിം. ഇപ്പം നമ്മൾ ഹൈലി ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ജോലി കിട്ടണം എന്നില്ല. സോ അതുപോലെ വേറൊരു വിമർശനമാണ് വേഷത്തിനെ കുറിച്ച്. പ്രത്യേകിച്ച് യൂത്ത് ഫെസ്റ്റിവൽ കാലത്ത് നമ്മൾ കൂടുതൽ കേൾക്കാറുണ്ട് ഒഡീസി പോലുള്ള നൃത്ത രൂപങ്ങൾക്ക് വളരെ മിനിമം ആയിട്ടുള്ള അലങ്കാരമാണ് കണ്ടുവരുന്നത്. പക്ഷേ കുച്ചിപ്പുടി, ഭരതനാട്യം, മോഹിനിയാട്ടം ഇതിലൊക്കെ വല്ലാതെ ഗോഡി ആയി പോകുന്നു പലപ്പോഴും. ഇത് അത് നൃത്തത്തിൻ്റെ ഓവർടേക്ക് ചെയ്ത് ഇതിങ്ങനെ മഴിച്ചു നിൽക്കുന്ന ഒരു സംഭവമില്ലേ? അതാണ് ഇപ്പം ആ നൃത്തത്തിനോടല്ല ഇത് കാണിക്കുന്നത്. അവർ വേറെന്ത് കാണിച്ചിട്ട് നമ്മൾ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ, ഞാൻ ജഡ്ജായിട്ട് പോകുന്നതാണ് യൂത്ത് ഫെസ്റ്റിവൽ, ഇപ്രാവശ്യം പോയിരുന്നു. സോ ഞങ്ങൾ എപ്പോഴും പറയുന്നത് ഞങ്ങളുടെ നിങ്ങൾ മേക്കപ്പോ ഡ്രസ്സിങ്ങോ അല്ല കാണാൻ വരുന്നത്. നോർമൽ എല്ലാത്തിനും ആഹാരം വേണം. നമ്മൾ ഡ്രസ്സ് ചെയ്ത് എവിടെ പോയാലും അപ്രോപ്രിയേറ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്ത് പോകണം. പക്ഷെ അതിൻ്റെ അധികം മേക്കപ്പ് ഇടുന്നത് എന്താ കാണിക്കുന്ന, ചിലരെ കണ്ട ബോയ്സിനും ദേഹത്തിൽ നിറയെ മേക്കപ്പ് തേക്കുന്നത്, അപ്പോൾ വേർക്കുമ്പോൾ അത് ഒഴുകിയിട്ട് വേറെ വേറെ കളേഴ്സായിട്ട് കാണുന്നത്, ഇതെല്ലാം എല്ലാം കുറേ പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്രാവശ്യവും റിമാർക്സ് എഴുതി ഇപ്രാവശ്യം കൊടുക്കണം എന്ന് പറഞ്ഞു, പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മൈനസ് മാർക്സ് ഉണ്ടോ? മൈനസ് മാർക്സ് ഉണ്ട് ആക്ച്വലി. അത് കോസ്റ്റ്യൂം ആൻഡ് നമുക്ക് ഒരു ഓവറോൾ അപ്പിയറൻസ് എന്നുള്ള ഒരു പ്രസൻറ്റേഷൻ എല്ലാം കൂടെ ചേർന്ന്, അപ്പോൾ അതിൽ ഒരു മൈനസ് മാർക്ക് വരും ആക്ച്വലി. ഇത് അധികമായിട്ട് ചെയ്താൽ ചിലത് സിമ്പിളായിട്ട് വന്നിട്ട് നല്ല ഭംഗിയായിട്ട് ഡാൻസ് ചെയ്തിട്ട് പോകും. ജുവലറി അധികം കാണത്തില്ല. അത് ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ഉണ്ട്, രണ്ടുപേരുടെ ഇതിലും ഉണ്ട് അത്. സോ ഇറ്റ് ഡിപ്പെൻസ്. അത് മേക്കപ്പ് മെന്നും എല്ലാം എനിക്കൊന്ന് പേരൻസ് ടീച്ചേഴ്സ് എല്ലാം ഇതൊന്ന് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ, ഞങ്ങൾ പല വർഷങ്ങളായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ജഡ്ജ് ചെയ്യുന്ന നിങ്ങളുടെ നൃത്തത്തിനാണ് ജഡ്ജ് ചെയ്യുന്നത്. ആവശ്യമുള്ള നമുക്കിപ്പം എന്താ പറയുന്നത്, കാഷ്വലായിട്ട് ഒരു പാൻറ്റോ ഷർട്ടോ ഇട്ടോ വന്ന് നൃത്തം ചെയ്യാൻ പറ്റില്ല. സോ അതിന് ആവശ്യമുള്ള എന്താന്ന് വെച്ചാൽ, ആ ഒരു കലയ്ക്ക് എന്താ കോസ്റ്റ്യൂം എന്ന് വെച്ചാൽ അത് നമ്മൾ ഇടുക, ആവശ്യമുള്ളത് മാത്രം. മേക്കപ്പ് അധികം ഇല്ലാണ്ട് എല്ലാം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് എത്ര
ചെന്നൈയിൽ താങ്കൾ പെർഫോമൻസ് ചെയ്തുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ വിദേശത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നു, പക്ഷേ കേരളത്തിലേക്ക് വന്നതിന് ശേഷം ഒരു സ്റ്റേജ് പെർഫോമൻസ് എന്തുകൊണ്ട് ഇതുവരെയും തുടങ്ങിയിട്ടില്ല? സ്റ്റേജ് പെർഫോമൻസ് ഇതുവരെ വന്നിട്ടില്ല. അത് ഒന്ന് ഞാൻ എന്നെ ഒന്ന് ഇവിടെ അറിഞ്ഞു വരണം ആദ്യമായിട്ട്. സോ അതിൻ്റെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, ആൾക്കാർ ഇൻട്രസ്റ്റ് എടുത്ത് ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നുണ്ട്. ഒരാൾ സ്പെഷ്യലായിട്ട് വന്ന് എങ്ങനെയോ ഞാൻ അഡ്വർടൈസ് ചെയ്തതിൻ്റെ കണ്ടിട്ട് ഇങ്ങനെ ധനഞ്ജയൻസിൻ്റെ സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് എൻ്റെ അടുക്ക് ഞാൻ ട്രൈ ചെയ്യാം പ്രോഗ്രാംസ്. ഇപ്പം അമ്പലങ്ങളിലെ ഉത്സവങ്ങളാണ്. പിന്നെ ഞങ്ങൾക്ക് വേറെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഫ്രീ പ്രോഗ്രാംസ് കൊടുക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് പ്രൊഫഷനാണത്. സോ വി ചാർജ്. പിന്നെ മ്യൂസിക് മ്യൂസീഷ്യൻസിനെ യൂസ് ചെയ്താൽ അത് അവർക്കുള്ള ചാർജ് വരും. സോ അങ്ങനെ ഒരു നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു ഓഫർ വന്നാൽ ഡെഫിനറ്റ് ആയിട്ട് ചെയ്യും പെർഫോമൻസ്. ഫാമിലി വൈഫും ടീച്ചർ ഡാൻസറാണ്. ഇപ്പം പെർഫോം ചെയ്യുന്നില്ല, സ്റ്റേജ് പെർഫോമൻസസ് ചെയ്യുന്നില്ല, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ മകള് പഠിക്കുന്ന, അപ്പം ഒരാള് എപ്പോഴും കൂടെ വീട്ടിലുണ്ടാവണം എന്നുള്ള. സോ ടീച്ചിങ് രണ്ടുപേരും ടീച്ച് ചെയ്യുന്നുണ്ട്, ബട്ട് ഞാൻ ഇല്ലാത്തപ്പോ എനിക്ക് ട്രാവൽ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഷീ ടേക്സ് ഓവർ. അപ്പോൾ ചെന്നൈയിൽ ആരാണ് അപ്പോൾ നോക്കുക? ചെന്നൈയിലെ ഞാനിപ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്തു ക്ലാസ്സസ്. എൻ്റെ സ്റ്റുഡൻസ് നിറയെ പേര് ഹയർ സ്റ്റഡീസിന് പോയി, അപ്പം എല്ലാവരും അരങ്ങേറ്റം എല്ലാം ചെയ്തിട്ട് ഇങ്ങോട്ട്. ആക്ച്വലി ഇവിടെ എൻ്റെ ഫാമിലി ഇവിടെയാണ്, സിസ്റ്റേഴ്സ് എല്ലാം. സോ കുറച്ച് ഫാമിലി പ്രഷറിലാണ് ഇങ്ങോട്ട് തിരിച്ച് നാട്ടിലേക്ക് സെറ്റിൽ ചെയ്യാനുള്ള ഒരു ഇതെടുത്തത്. ഭരതനാട്യത്തിലേക്ക് വരുമ്പോൾ സ്ത്രീക്ക് ചെയ്യാവുന്ന നൃത്തം, പുരുഷന് ചെയ്യാവുന്ന നൃത്തം, അങ്ങനെ ഒരു വേർതിരിവ് അതിലുണ്ടോ, അതോ ഇത് രണ്ട് കൂട്ടരും രണ്ടും ചെയ്യുമോ? അങ്ങനെ എൻ്റെ അഭിപ്രായത്തിലില്ല. എന്നുവെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു മീഡിയമാണ്, നമ്മളൊരു ഒരു കാര്യം പോർട്രേ ചെയ്യുകയാണ്. അപ്പം മേ ബി ഒരു സ്ത്രീ കാണിക്കുന്ന എക്സ്പ്രഷൻസ് ഞാൻ ആസ് എ പെർഫോമർ ഞാൻ പറയും, ചിലപ്പോൾ എനിക്ക് അത് അത്രയും ചെയ്യാൻ പറ്റില്ലായിരിക്കും. ബട്ട് ഐ സ്റ്റിൽ ക്യാൻ. ചെയ്യുന്ന രീതി ചിലപ്പോൾ വേറെ ആയിരിക്കും. പക്ഷേ നമ്മൾ എഫെമിനേറ്റ് ആവാണ്ട് നമ്മൾ അത് പോർട്രേ ചെയ്യുകയും ചെയ്യണം. നമ്മൾ എന്താ, നമ്മുടെ ദേഹത്ത് അധികം ശ്രേണത വരാനും പാടില്ല, അങ്ങനത്തെ ഇതുമുണ്ട്. ജനറലി ചെയ്യണ്ട എന്ന് പറയും, സ്ത്രീകൾ ചെയ്യുന്ന ഐറ്റംസ് നമ്മൾ ചെയ്യണ്ട, പുരുഷന്മാർക്ക് ഉള്ള താണ്ഡവങ്ങൾ എന്നറിയാം, അങ്ങനത്തെ നിറയെ ഐറ്റംസ് ഉണ്ട്, അങ്ങനെ സോങ്സ് ഉണ്ട്, അത് ചെയ്യാൻ പറയും. ബട്ട് ഇതും ഇപ്പോഴെല്ലാവരും അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും. ബട്ട് ആസ് എ മീഡിയം യു ക്യാൻ പോർട്രേ. ബട്ട് എന്താ പറയുന്നത്, ഒരു ലിമിറ്റ് അറിയണം. നമ്മൾ ആ ലിമിറ്റ് കടന്നു പോയാൽ എന്തും വൾഗറാവാം. ഇപ്പം മെയിൽ ഡാൻസർ ആണെങ്കിലും ലിമിറ്റ് വിട്ടു പോയാൽ അതും വൾഗറാവാം. സോ അങ്ങനത്തെ ഇപ്പോൾ വിനീതിനെ പോലുള്ള നർത്തകരെ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ക്ലാസിക്കൽ പരിശീലനം നിർത്തി കാരണം അത് ബോഡി ലാംഗ്വേജിനെ ബാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബോഡി ലാംഗ്വേജിനെ എന്ത് രീതിയിൽ ബാധിക്കുന്നു? അതെ, അത് എനിക്കറിയില്ല. എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് വന്നിട്ടില്ല. ബിക്കോസ് ഞങ്ങൾക്ക് മേ ബി രണ്ട് മെയിലും ഫീമെയിലും ടീച്ചേഴ്സ് രണ്ടുപേർ സാറും ഉണ്ട് ഒക്കെയുണ്ട്. അത് ബാലൻസ് ചെയ്യാൻ അതുകൊണ്ടാവുമോ? പിന്നെ കലാക്ഷേത്ര സ്റ്റൈലിനൊന്നു വെച്ചാൽ നമുക്കധികം ദേഹം വേണ്ടാത്ത രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ട്, ആണായാലും പെണ്ണായാലും. സോ അതാണ് ജനറലി അത് അക്സെപ്റ്റ് ചെയ്യുന്നത്, എല്ലാവർക്കും ചേരുന്ന ഒരു സ്റ്റൈൽ. ചില വേറെ പഴയ സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ അത് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന വിമണ്ണെയാണ്. അപ്പം മേ ബി ആ ബോഡി ലാംഗ്വേജ് അങ്ങനെ വരുന്നു എന്നുള്ളതാണ്. സോ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഇതുവരെ വന്നിട്ടില്ല, എൻ്റെ അടുക്ക് ആരും പറഞ്ഞിട്ടും ഇല്ല. ഇപ്പോൾ ഈ ഭരതനാട്യത്തിന് തന്നെ കുറേ പുരസ്കാരങ്ങൾ താങ്കൾക്ക് ലഭിക്കുന്നുണ്ടായിട്ടുണ്ട്, അപ്പോൾ അത് എന്തൊക്കെയാണ്? പുരസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ അധികം അങ്ങനെ ലഭിച്ചിട്ടില്ല. കുറച്ച് സാറിൻ്റെ തന്നെ, സാർ ധനജൻ സാറിൻ്റെ ഞങ്ങൾക്ക് ഡിപ്ലോമ നാട്യപൂർണ്ണയുണ്ട്. പിന്നെ ഒന്ന് രണ്ട് ഓർഗനൈസേഷൻസായിട്ട് നടന സ്വരൂപ മാമണി എന്ന് നാട്യരത്ന എന്നൊരു ഓർഗനൈസേഷൻ, പിന്നെ ശിവ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് അവർ അവാർഡ് ഫോർ എക്സലൻസ് ഇൻ ഭരതനാട്യം. അങ്ങനെ വളരെയധികം അവാർഡ്സ് ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല, കുറച്ച് അല്ല. ഈ അവാർഡുകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ഒരു ശരിക്കും ഏതൊരു കലാകാരനും അവാർഡുകൾ എന്ന് പറയുന്നത് ശരിക്കും നമുക്കൊരു മോട്ടിവേഷനാണ്.
അപ്പം ഈ ഒരു പിന്നെ ഭരതനാട്യത്തിന് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന അല്ലെങ്കിൽ ഭരതനാട്യം എന്ന് പറയുന്ന ഒരു കലാരൂപത്തിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ താങ്കളുടെ ജീവിതം താങ്കൾ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇനി താങ്കൾക്ക് കൂടുതൽ റിസർച്ച് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇതിനകത്ത് ഇനി കൂടുതൽ കുറച്ചുകൂടി ഒരു എന്താ പറയുക ഒരു 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 വാസ്റ്റ് ക്യാൻവാസിലേക്ക് പോകണമെന്ന് ഉണ്ടോ? ഡെഫിനറ്റ്ലി എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ പഠിക്കാൻ പറ്റും. നമുക്ക് ആസ് എഡ്യൂക്കേഷൻ ഗോസ് ഇത് എൻലെസ് ആണ്. നമുക്കൊന്നും ഇവിടെ കഴിഞ്ഞു, എൻ്റെ പഠിപ്പ് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും എന്തെങ്കിലും ആരെ മീറ്റ് ചെയ്താലും നമ്മൾ അതിൽ നിന്നും പഠിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേർ ചിലപ്പോൾ ചെയ്യുന്നത് അവർ തെറ്റായിട്ട് പോകുന്ന ചിലപ്പോൾ എന്നെ എടുക്കുമ്പോൾ സാർ തെറ്റിപ്പോയത് അത് തെറ്റല്ല, എൻ്റെ മനസ്സിൽ വേറെ ഒരു ഐഡിയ വന്നു, എൻ്റെ കൊറിയോഗ്രാഫിയിൽ ചിലപ്പം ഞാനത് യൂസ് ചെയ്യും. സോ അങ്ങനെ നമ്മൾ ഡെയിലി ലൈഫിലും നമ്മൾ വെളിയിൽ പോകുമ്പോഴും എന്തെങ്കിലും കാണുമ്പോൾ എല്ലാം യു സോർട്ട് ഓഫ് എന്താ പറയുന്നത് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് അത് എടുത്തിട്ട് യു ബ്രിങ് ഇറ്റ് ഔട്ട് ഇൻ ടു യുവർ പ്രൊഫഷൻ ഓൾസോ. സോ നിറയെ ഇപ്പം റിസർച്ചും എല്ലാം ചെയ്യുന്നുണ്ട്, നിറയെ തിയറിറ്റിക്കൽ സൈഡും ഇതിന് നിറയെ ഉണ്ട്. സോ അതും പഠിക്കുന്നുണ്ട്. ഒരു ഒരു ചോദ്യമല്ല ഒരു സംശയമാണ്, നമ്മൾ നേരത്തെ എത്ര വയസ്സിൽ തുടങ്ങണം എന്നുള്ളതിനെ പറ്റി ചോദിച്ചു, അതുപോലെ എത്ര വയസ്സ് വരെ ചെയ്യാം എന്നുള്ളതിനും ഒരു അതിനും ലിമിറ്റില്ല. ഏത് ഇത് നമുക്കൊരു പാഷനാവുമ്പം നമുക്കൊരിക്കലും അത് ഇത് എന്താ ഒരു പ്രൊഫഷനല്ല. പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ശരി, നമുക്കൊരു ഇത്ര വയസ്സിൽ റിട്ടയർ ചെയ്ത് പോകണം എന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷേ പാഷൻ അങ്ങനത്തെ ഒരു ഒരു ടൈം ലിമിറ്റില്ല അതിന്. നിറയെ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ സ്റ്റേജിൽ മരിച്ചിട്ടുണ്ട്. കഥകളിയിൽ തന്നെ വലിയ ആർട്ടിസ്റ്റെല്ലാം അവർക്കതാണ് എന്താ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പോവുക, യുവർ ലാസ്റ്റ് ബ്രെത്ത് ഇസ് ഫോർ യുവർ പെർഫോമൻസ് അങ്ങനത്തെ. സോ അങ്ങനത്തെ ഒരു ലിമിറ്റ് ഇല്ല. ഏത് വയസ്സിലും പഠിക്കാം, ഡിപ്പെൻസ് ഓൺ യു യുവർ പാഷൻ. എല്ലാം ഇപ്പം എന്താ പറയുന്നത് സ്ത്രീകളൊക്കെ എടുക്കുമ്പോൾ ഈ ഒരു ഏജിലെടുക്കുമ്പം ഇറ്റ് ഇസ് പാഷൻ. ചെറിയ പിള്ളേർക്കാകുമ്പോഴത്തേക്ക് പേരൻസ് നിർബന്ധിച്ച് വിടുന്നതാവാം. പക്ഷെ ഒരു കുറച്ചൊരു വയസ്സ് കഴിയുമ്പോൾ നമ്മളിപ്പം എന്ത് പഠിക്കാൻ പോയാലും അത് നമ്മുടെ ഇഷ്ടം കൊണ്ടാണ് നമ്മൾ പോകുന്നത്, അല്ലാണ്ട് ആരും ഫോഴ്സ് ചെയ്തല്ല പോകുന്നത്. സോ ഇതിന് ഇപ്പം നിറയെ പേര് പഠിക്കുന്നുണ്ട്, ചിലർ പെർഫോം ചെയ്യുന്നില്ല, ചിലർ പെർഫോമൻസിന് വേണ്ടിയാണ് പഠിക്കുന്നത്, ചിലർ ഇൻട്രസ്റ്റ് എടുത്തിട്ട് മാത്രം, ഇൻട്രസ്റ്റ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം അതിനുവേണ്ടി വന്ന് പഠിക്കുന്നവരുമുണ്ട്. എന്തായാലും നൃത്തത്തിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ചതാണ് താങ്കളുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇനിയും ഒരുപാട് ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ട്, അല്ലെങ്കിൽ ഭരതനാട്യത്തിനെ പറ്റി കൂടുതൽ റിസർച്ച് ചെയ്തിട്ട് ഭരതനാട്യത്തിലേക്ക് കൂടുതൽ ഇറങ്ങാനുണ്ട്. ഇനിയും ആ ഒരു ആഗ്രഹങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ. അതുപോലെ കേരളത്തിൽ താങ്കളുടെ ഒരു പെർഫോമൻസ് വേണ്ടി ഞങ്ങളും കാത്തിരിക്കുകയാണ്. അത് എന്തായാലും ഉടനെ തന്നെ അതും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. വീണ്ടും എന്താ പറയുക, ഇനിയൊരു ദിവസം നമുക്ക് കാണുമ്പോൾ കേരളത്തിൽ പെർഫോം ചെയ്ത ഒരു നർത്തകനെ ഇൻ്റർവ്യൂ ചെയ്യണല്ലേ, ഞങ്ങൾക്കൊരു ഇതുണ്ടാവട്ടെ. എന്തായാലും ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇത്രയും ഒരു തിരക്ക് പിടിച്ചു, കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നടത്തുമ്പോൾ നമുക്കറിയാം കുറേ തിരക്കുകളുണ്ടാവും. എന്നാലും താങ്കളുടെ വിലയേറിയ സമയത്തിന് ഒരുപാട് നന്ദി. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഹാവ് എ നൈസ് ഡേ. നമസ്കാരം. Thank you.